എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പി വി അൻവർ എംഎൽഎ. മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഒന്നാം തരം വർഗീയവാദിയാണെന്നും മുസ്ലിം ആയതിനാലാണ് തന്നോടുള്ള വിരോധമെന്നും അദ്ദേഹം പറഞ്ഞു. ചില സംഗതികൾ പറയേണ്ട ഘട്ടത്തിലേക്ക് എന്നെ എത്തിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ഇ എൻ മോഹൻദാസ്. ഇയാൾക്കൊരു ഒരു വർഗീയ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് പലപ്പോഴും എന്നെ കാണാറുള്ളത്. അതിൽ ഒരുപാട് എവിഡൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. അങ്ങനെ 21-ലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, തെരഞ്ഞെടുപ്പുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു, കോൺഗ്രസ് ശക്തമായ പ്രചരണം നടത്തുന്നു, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാർ അവിടെ വരുന്നു, എ പി സി സി പ്രസിഡന്റ് അടക്കം ആന്റണി അടക്കമുള്ള ആളുകൾ വരുന്നു, പ്രചരണം നടത്തുന്നു. ആ ഭാഗം വളരെ ശക്തമായി പോകുന്നു. മുസ്ലിം ലീഗ് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിക്കുകയാണ്. ബി ജെ പിയിൽ നിന്നുള്ള ഒരു വിഭാഗം വി വി പ്രകാശിനോട് ഉള്ള മാനസിക വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ ഭാഗമായിട്ട് അവരും അപ്പുറത്തുണ്ട്. ഈ ഭാഗത്ത് ഞാനും സാധാരണ മനുഷ്യരും സഖാക്കളും അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട സഖാക്കൾ ആലോചിക്കണം, കേരളത്തിലെ ഈ 140 മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വരാത്ത ഏക മണ്ഡലം നിലമ്പൂരാണ്. ഒരാൾ വന്നിട്ടുണ്ടോ? എൽ ഡി എഫിൽ അറിയപ്പെടുന്ന സംസ്ഥാന നേതാക്കന്മാർ ആരെയും വന്നിട്ടുണ്ടോ? ഒരാളെയും നിലമ്പൂരിലേക്ക് കടത്തിവിടാതെ അതിനെ ബ്ലോക്ക് ചെയ്തു വെച്ചത് ഈ പറയുന്ന ഇ എൻ മോഹൻദാസ് ആണ്. അതിനിടെ പി വി അൻവർ എംഎൽഎ വിളിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് നിലമ്പൂരിൽ നടക്കും. ചന്തക്കുന്നിൽ വൈകിട്ട് 6:30 യോഗം. സിപിഎം ബന്ധം ഉപേക്ഷിച്ച ശേഷം പുതിയ പാർട്ടി സാധ്യത തള്ളാതെയായിരുന്നു കഴിഞ്ഞ ദിവസം പി വി അൻവറിന്റെ വാർത്താസമ്മേളനം. പൊതുസമ്മേളനം വിളിക്കുമെന്നും അന്ന് അടുത്ത നീക്കം ജനങ്ങളെ അറിയിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു. പാർട്ടിയിലെ സാധാരണക്കാരായ സഖാക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അൻവർ പറഞ്ഞു.